ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ബിഗിനേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നത്. പി എസ് സി പരീക്ഷകളിൽ റാങ്ക് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആനുകാലിക സംഭവങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഇന്നത്തെ ഈ വീഡിയോയിൽ 2020 ജനുവരി മാസത്തെ ഏതാനും ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാത്രമല്ല, അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർക്കും അവ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയായിരിക്കും ഇതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഞങ്ങളുടെ വീഡിയോസ് ലഭിക്കുവാനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം: ജോൺ പെന്നിക്വിക്കിന്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: തമിഴ്നാട്. തമിഴ്നാടാണ് ജോൺ പെന്നിക്വിക്കിന്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം. ജോൺ പെന്നിക്വിക്കാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പി. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പണി ആരംഭിച്ചത് 1887 പണി പൂർത്തീകരിച്ചത് 1895. അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയുടെ ഗവർണറായിരുന്ന വെൻലോക് പ്രഭുവാണ് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ശില്പിയായ ജോൺ പെന്നിക്വിക്കിൻ്റെ ജന്മദിനമായ ജനുവരി 15 പൊതു അവധിയായി പ്രഖ്യാപിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത ചോദ്യം: കേന്ദ്ര സർക്കാരിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ, അതായത് CAA, നിയമസഭയിൽ പ്രമേയം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ഏത്? ഉത്തരം: പഞ്ചാബ്. പഞ്ചാബാണ് CAA നിയമസഭയിൽ പ്രമേയം പാസാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം. ഇത്തരത്തിൽ ഒരു പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്നാൽ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളവും പഞ്ചാബും CAA മാത്രമാണ് പ്രമേയം പാസാക്കിയത്. എന്നാൽ CAA, NRC, NPR ഇവ മൂന്നിനുമെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ CAA നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ഒന്നാമത്തെ സംസ്ഥാനം കേരളവും രണ്ടാമത്തെ സംസ്ഥാനം പഞ്ചാബാണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം: 2020 ജനുവരി 17 ISRO വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹമേത്? JSAT-30. JSAT-30 ISRO ഈ വർഷം ആദ്യമായി വിക്ഷേപിച്ച ഉപഗ്രഹം. 2020 ജനുവരി 17 JSAT വിക്ഷേപിക്കുന്നത്. JSAT-30 വിക്ഷേപണ വാഹനം Ariane 5 VA 251 എന്നതാണ് JSAT-30 വിക്ഷേപണ വാഹനം. ഓസ്ട്രേലിയയുടെ ഉന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഓണറിന് അർഹയായ ഇന്ത്യൻ വനിത കിരൺ മജുംദാർ ഷാ. ഓസ്ട്രേലിയയുടെ ബഹുമതിയായ ഓർഡർ ഓഫ് ഓസ്ട്രേലിയ ഓണറിന് അർഹയായ ഇന്ത്യൻ വനിതയാണ് കിരൺ മജുംദാർ ഷാ. ഇതുവരെ 4 ഇന്ത്യക്കാരാണ് ഈ ബഹുമതിക്ക് അർഹരായിട്ടുള്ളത്. സച്ചിൻ ടെണ്ടുൽക്കർ 2012, സോലി ജഹാംഗീർ സൊറാബ്ജി 2006, മദർ തെരേസ 1982 ഈ ബഹുമതിക്ക് അർഹയായിട്ടുണ്ട്. 2020 ഈ ബഹുമതിക്ക് അർഹയായ ഇന്ത്യൻ വനിതയാണ് കിരൺ മജുംദാർ ഷാ. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ സഹായത്തോടെ മാരിടൈം റിസർച്ച് കോഓർഡിനേഷൻ സെൻ്റർ നിലവിൽ വരുന്ന രാജ്യം? ഉത്തരം: ശ്രീലങ്ക. നമ്മുടെ അയൽ രാജ്യമായ ശ്രീലങ്കയിലാണ് ഇന്ത്യയുടെ സഹായത്തോടെ മാരിടൈം റിസർച്ച് കോഓർഡിനേഷൻ സെൻ്റർ നിലവിൽ വരുന്ന രാജ്യം. അടുത്ത ചോദ്യം: SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ, ചല്ല ശ്രീനിവാസലു റെഡ്ഡിയാണ്. അടുത്ത ചോദ്യം: 2020 ജനുവരി മുതൽ സ്കൂളുകളിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത്? നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്.
ഈ ആമുഖം സ്കൂളുകളിൽ വായിക്കുന്നത് നിർബന്ധമാക്കിയ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയാണ് 2020 ജനുവരി മുതൽ സ്കൂളുകളിൽ ഭരണഘടനയുടെ ആമുഖം വായിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം. അടുത്ത ചോദ്യം, 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം, സി വി ചന്ദ്രശേഖറാണ് 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത്. നിശാഗന്ധി പുരസ്കാരം നൽകുന്നത് കേരള സർക്കാർ ടൂറിസം വകുപ്പാണ്. 150,000 രൂപയാണ് ഈ പുരസ്കാരത്തിൻ്റെ സമ്മാന തുക. 2013 നിശാഗന്ധി പുരസ്കാരം ആദ്യമായി നൽകുന്നത്. 2013 വിജയി മൃണാളിനി സാരാഭായിയാണ്. അപ്പോൾ 2020 നിശാഗന്ധി പുരസ്കാരത്തിന് അർഹനായത് സി വി ചന്ദ്രശേഖറാണ്. ഭരതനാട്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾക്കാണ് ഈ പുരസ്കാരം നൽകിയത്. അടുത്ത ചോദ്യം, 2020 ജനുവരിയിൽ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏത്? 2020 ജനുവരിയിൽ കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ സംവിധാനം ആരംഭിച്ച ബാങ്ക്? ഉത്തരം, ICICI ബാങ്ക്. ICICI ബാങ്കാണ് ATM കാർഡ് ഇല്ലാതെ പണം പിൻവലിക്കുന്നതിനുള്ള സംവിധാനം 2020 ജനുവരിയിൽ ആരംഭിച്ചത്. ഈ ICICI ബാങ്കിൻ്റെ പൂർണ്ണരൂപം ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ വാണിജ്യ ബാങ്കാണ് ICICI. ഇൻ്റർനെറ്റ് ബാങ്കിംഗ് ആദ്യമായി ആരംഭിച്ച ബാങ്കും ICICI ആണ്. ഇന്ത്യയിൽ ആദ്യമായി സഞ്ചരിക്കുന്ന ATM ആരംഭിച്ചതും ICICI ബാങ്കാണ്. 2020 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം എന്ത്? ഉത്തരം, ഇലക്ടറൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നതായിരുന്നു 2020 നാഷണൽ വോട്ടേഴ്സ് ഡേയുടെ പ്രമേയം. എല്ലാ വർഷവും January 25 നാഷണൽ വോട്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയം ഇലക്ടറൽ ലിറ്ററസി ഫോർ സ്ട്രോങ്ങർ ഡെമോക്രസി എന്നതായിരുന്നു. അടുത്ത ചോദ്യം, 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ബ്രസീൽ പ്രസിഡന്റായ ജൈർ ബോൾസനാരോ ആയിരുന്നു 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി. 2020 നമ്മൾ 71 റിപ്പബ്ലിക് വാർഷികമായിരുന്നു ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷത്തെ, അതായത് 2019 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായിരുന്ന സിറിൽ റാമാഫോസ ആയിരുന്നു. അപ്പോൾ 2019 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റായ സിറിൽ റാമാഫോസയും ഈ വർഷത്തെ, അതായത് 2020 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ബ്രസീൽ പ്രസിഡന്റായ ജൈർ ബോൾസനാരയും ആയിരുന്നു. അടുത്ത ചോദ്യം, ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം ആര്? ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ താരം വിരാട് കോഹ്ലിയാണ്. ഒന്നാമതെത്തിയ ടീം ഓസ്ട്രേലിയയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3 ഓർത്തിരിക്കുക. അപ്പോൾ വിരാട് കോഹ്ലിയാണ് ICCയുടെ ഏറ്റവും പുതിയ ടെസ്റ്റ് റാങ്കിൽ ഒന്നാമതെത്തിയ താരം. ഒന്നാമതെത്തിയ ടീം ഓസ്ട്രേലിയയാണ്. ഇന്ത്യയുടെ സ്ഥാനം 3. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കുവാനായി PSC Beginners എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം.